നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പാണ്. അതുകൊണ്ട് വളരെ കാര്യമായിട്ട് എടുക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഈ മലയോര പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏകദേശം പല മരണങ്ങളും ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. 2018 പ്രളയത്തിൽ ഉരുൾപൊട്ടിയ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരോ അല്ലെങ്കിൽ വെള്ളം കയറിയ ഏരിയയിൽ താമസിക്കുന്നവരോ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രധാനപ്പെട്ട രേഖകളും വിലപ്പെട്ട വസ്തുക്കളും ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് തയ്യാറാക്കി വയ്ക്കുകയും മാറി താമസിക്കേണ്ട സാഹചര്യം വരികയാണെങ്കിൽ അധികൃതർ നിർദ്ദേശിക്കുന്ന സുരക്ഷിത സ്ഥാനത്തേക്ക് എത്രയും വേഗം മാറി താമസിക്കാൻ തയ്യാറാവുകയും വേണം. എമർജൻസി കിറ്റിൽ എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ടോർച്ച്, റേഡിയോ, റേഡിയോ നമുക്ക് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം 1 ലിറ്റർ മുതൽ 2 ലിറ്റർ വെള്ളം വരെ വയ്ക്കുക. ORS പാക്കറ്റ് വയറിളക്കിയാൽ അതൊരു ഒരു 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഒരു പാക്കറ്റ് ഇട്ടതിന് ശേഷം ധാരാളം കുടിക്കുക. അത്യാവശ്യം വേണ്ട മരുന്നുകൾ എന്ന് പറയുമ്പോൾ പാരസെറ്റമോൾ വേണം 650 mg, ഛർദ്ദിൽ മാറാൻ വേണ്ടി ഡോംപെരിഡോൺ എന്നുള്ള മരുന്ന് വാങ്ങിച്ചു വയ്ക്കാം. ഇതുപോലുള്ള അത്യാവശ്യ മരുന്നുകൾ മാത്രം സൂക്ഷിച്ചു വയ്ക്കുക. ഒരു ചെറിയ കുപ്പി ആന്റിസെപ്റ്റിക് ലോഷൻ, ഒരു 100 മുതൽ 200 g കപ്പലണ്ടി, കുറച്ച് ഉണക്കമുന്തിരി അല്ലെങ്കിൽ ഈന്തപ്പഴം, ചെറിയൊരു കത്തി, 10 ക്ലോറിൻ ടാബ്ലറ്റ്, ഇപ്പം വെള്ളം നമുക്ക് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയാണ്, ഒരു ബാറ്ററി അല്ലെങ്കിൽ ഒരു ടോർച്ച് ഉണ്ടാവുന്ന തരത്തിലുള്ള ബാറ്ററികൾ സൂക്ഷിച്ചു വയ്ക്കുക. മൊബൈലും, ഒരു ചെറിയ മൊബൈൽ വയ്ക്കുന്നതാണ് നല്ലത്. മൊബൈൽ ഫോണിൽ ആവശ്യത്തിനുള്ള ബാലൻസ് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അത്യാവശ്യം കുറച്ച് പണം മാത്രം കൈ കരുതുക. പ്രധാനപ്പെട്ട രേഖകളിലേക്ക് സർട്ടിഫിക്കറ്റുകൾ, ആഭരണങ്ങൾ, ഇതുപോലെ വില പിടിച്ചുള്ള സാധനങ്ങൾ ഒരു പ്ലാസ്റ്റിക് ബാഗുകളിൽ വെള്ളം നനയാത്ത രീതിയിൽ, എടുക്കാൻ പറ്റുന്ന രീതിയിൽ വീട്ടിൽ തന്നെ വയ്ക്കുക. ഉരുൾപൊട്ടലിന് തൊട്ടു മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഏരിയയിൽ താമസിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ, അവർ പരിഭ്രാന്തരാകാതെ സംയമനം പാലിക്കുക. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെയും ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുകയും പാലിക്കുകയും ചെയ്യുക. എമർജൻസി കിറ്റ് കരുതുകയും വീട് വിട്ട് ഇറങ്ങേണ്ടി വന്നാൽ കയ്യിൽ കരുതുകയും ചെയ്യുക. 4-ാമതായി, അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ടെലിഫോൺ നമ്പറുകൾ അറിഞ്ഞിരിക്കുകയും ആവശ്യം വന്നാൽ ഉപയോഗിക്കുകയും ചെയ്യുക. 5-ാമതായി, ശക്തമായ മഴയുള്ളപ്പോൾ ഉരുൾപൊട്ട സാധ്യതയുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാറി താമസിക്കുക. വീടൊഴിയാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അഭയം തേടുക. ഈ 6 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് ഈ പടത്തിൽ കാണിക്കുന്നത്. ഈ അടയാളത്തിൽ, ചുമന്ന അടയാളത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയാണ് കൂടുതൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഏരിയകൾ. ഇനി കുറച്ച് ഇമ്പോർട്ടൻ്റ് നമ്പേഴ്സ് പറഞ്ഞു തരാം. ഈ നമ്പറുകളാണ് നിങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ വിളിക്കേണ്ടത്. വേറൊരു നമ്പറും കോണ്ടാക്ട് ചെയ്യരുത്. ജില്ലാ എമർജൻസി നമ്പറുകൾ എന്ന് പറയുമ്പോൾ ടോൾ ഫ്രീ നമ്പറാണ്. STD കോഡുകൾ ചേർക്കണം. അപ്പം 0471 ആണ് തിരുവനന്തപുരം. അതുപോലെ ചേർത്തതിന് ശേഷം 1077 എന്ന നമ്പറിലോട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എമർജൻസിയായിട്ട്, ജില്ലാ എമർജൻസി നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം. അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോണ്ടാക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ നമ്പറിൽ വിളിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മരണങ്ങൾ പലതും നമുക്ക് ഒഴിവാക്കാൻ കഴിയും.